السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. سنه نرنيا سرودا كلا. വിഡ്ഢികൾക്ക് മാത്രം ഉണ്ടാകുന്ന ആറ് അടയാളങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മളിൽ ഓരോരുത്തരിലും ഈ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ ഉടനടി അത് ഉപേക്ഷിക്കുകയും ആ ശീലം ഒഴിവാക്കുകയും ചെയ്യണമെന്നാണ് സവിനയം ഉണർത്താനുള്ളത്. മഹാനായ അബുല്ലൈസ് അസമർക്കന്ദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തംബീഹുൽ ഗാഫിലിൻ എന്ന് പറയുന്ന വിശ്രുതമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. അബുല്ലൈസ് സമർക്കന്ദി എന്നാൽ പ്രഗത്ഭനായ പണ്ഡിതനും മഹാപ്രതിഭയുമായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തോടു കൂടെ നാളെ സ്വർഗീയ ലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം കൊണ്ട് അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം നൽകട്ടെ. എന്തായാലും മഹാനവറുകൾ പറയുന്നത് വിഡ്ഢികൾക്ക് മാത്രമാണ് ഈ ആറ് അടയാളങ്ങൾ ഉണ്ടാവുക. വിഷയത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, അൽ ഒളബു ഫി ഗൈരി ഷൈ, യാതൊരു കാര്യവുമില്ലാതെ ദേഷ്യം പിടിക്കുക എന്നതാണ്. ദേഷ്യം പിടിക്കണം, അത് കാര്യത്തിനാവണം. മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ മേലിലും അതുപോലെ തന്നെ ജീവികളുടെ മേലിലും നിർജീവികളുടെ മേലിലും ഒക്കെ ദേഷ്യം പിടിക്കുക. അതിന് പ്രത്യേകമായൊരു കാരണം ഉണ്ടാവാതിരിക്കുക. ഇത് ഒരു തികഞ്ഞ വിഡ്ഢിയുടെ അടയാളമാണ്, ഒന്നാമത്തെ അടയാളമാണ്. രണ്ടാമത്തെ കാര്യം വസാനിയ, രണ്ടാമത്തെ കാര്യം അൽ കലാമു ഫി ഗൈരി നഫ്, യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കുക. ഒരു കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ ദുന്യവിയായ ഉപകാരം ഉണ്ടാവണം, ഐഹികമായ ഉപകാരം ഉണ്ടാകണം, അല്ലെങ്കിൽ പാരത്രികമായ ഉപകാരം ഉണ്ടാവണം, ആഹ്റത്തിൽ ഉപകാരം ഉണ്ടാവണം. ഈ രണ്ട് കാര്യവുമല്ലാത്തതിൽ തലയിട്ട് സംസാരിച്ചാൽ ഒരുപാട് വിപത്തുകൾ വന്നു ചേരും. അത് ആ സമയത്തും ഇണ്ടാതിരിക്കുകയാണ് നല്ലത്. നല്ല കാര്യങ്ങളാണെങ്കിൽ അത് സംസാരിക്കണം, ഇടപെടണം. എന്നാൽ യാതൊരു ഉപകാരവുമില്ല, അതിൽ സംസാരിച്ച് നമ്മൾ ചിന്തിക്കണം ആ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ, ദുന്യാവിലും ഉപകാരം ഉണ്ടോ, അല്ലെങ്കിൽ ആഹ്റത്തിലും ഉപകാരം ഉണ്ടോ എന്ന് ചിന്തിക്കുകയും രണ്ടിലും ഉപകാരമില്ലാത്ത കാര്യത്തിൽ മൗനം ദീക്ഷിക്കുകയുമായിരുന്നു മഹാന്മാരുടെ പതിവ്. അതുകൊണ്ട് തന്നെ ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് മഹാൻ പറയുന്നത്. ഈ രണ്ട് കാര്യത്തിൽ ഉപകാരമില്ലാത്തതിൽ സംസാരിക്കുന്നത് വിഡ്ഢികളുടെ അടയാളമാണ്. വസാലിസ, മൂന്നാമത്തെ കാര്യം, അൽ അതിയത്തു ഫി ഗൈരി മൗളിയ, യഥാർത്ഥത്തിൽ നൽകേണ്ട സ്ഥലത്തേക്കല്ലാതെ നൽകുക. തൻ്റെ സമ്പത്തായാലും തൻ്റെ പരിശ്രമങ്ങളായാലും എന്തായാലും അതിന് അവകാശപ്പെട്ടവർക്ക് നൽകുക, അല്ലെങ്കിൽ അവകാശപ്പെട്ട സ്ഥലത്തേക്ക് നൽകുക. ഇതൊന്നുമില്ലാതെ വെറുതെ സമ്പത്ത് കളഞ്ഞു കുളിക്കുന്ന ആളുകളുണ്ട്. അനാവശ്യമായ ചിന്തിക്കാതെ പല കാര്യങ്ങളിലും സമ്പത്ത് ഡെപ്പോസിറ്റ് ചെയ്യുക, എന്നിട്ട് ആ പണം നഷ്ടപ്പെടുത്തുക. അതുപോലെ തന്നെ തൻ്റെ പരിശ്രമവും വേണ്ടാത്ത കാര്യങ്ങൾക്ക് പരിശ്രമിച്ച് ആ പരിശ്രമം വൃഥാവിലാവുക. ഒരു നിലക്കും അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് ആളുകളിലേക്ക് സമ്പത്തുകൾ നൽകുക, അല്ലെങ്കിൽ തൻ്റെ പരിശ്രമം നൽകുക, ഇതൊക്കെ വിഡ്ഢികളുടെ അടയാളമാണ്. വർണാബിയ, നാലാമത്തത് ഇഫ്ഷാ ഉസ്സിരി ഇന്ത കുല്ലി അഹദ്, അവൻ്റെ രഹസ്യങ്ങളെ എല്ലാ ആളുകളുടെ അടുത്തും പറയാം. ചില കാര്യങ്ങൾ എല്ലാവരോടും പറയാൻ പറ്റില്ല, പറയാൻ പറ്റുന്നവരോട് മാത്രമേ പറയാവൂ. അത്തരം കാര്യങ്ങൾ, രഹസ്യങ്ങൾ എല്ലാവരോടും പറയാം, അത് വിഡ്ഢികളുടെ അടയാളമാണ്. കാരണം അതുകൊണ്ട് പല വിപത്തുകളും ഉണ്ടായിത്തീരുമെന്നുള്ളത് ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ. വൽ ഹാമിസ, അഞ്ചാമത്തെ കാര്യം, അസിക്കത്തു ബിക്കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യന്മാരെ കൊണ്ടും വിശ്വസിക്കാം. ആരായാലും അവൻ വിശ്വസിക്കും, അവരോട് അവൻ്റെ കാര്യങ്ങളൊക്കെ പറയും. എന്ത് കാര്യപ്പെട്ട സംഗതിയാണെങ്കിലും അവരെ ഏൽപ്പിക്കുക. അത് തന്നെ ചതിക്കുന്ന ആളാണോ, തന്നെ വിശ്വസിക്കുന്ന ആളാണോ, തന്നിൽ ഗുണകാംക്ഷയുള്ള ആളാണോ എന്നൊന്നും ചിന്തിക്കാതെ എല്ലാ മനുഷ്യന്മാരെ കൊണ്ടും വിശ്വസിക്കുന്നത് ഒരു വിഡ്ഢിയുടെ അടയാളമാണ് ശരിക്ക് എന്ന് മഹാൻ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. വസാദിസ, ഇനി ആറാമത്തെ കാര്യം, അല്ലാ യാരിഫ സ്വദീഖഹു മിൻ അദുവി, ശത്രുവിൽ നിന്ന് മിത്രത്തെ തിരിച്ചറിയാതിരിക്കുക എന്നതാണ്. ശത്രുക്കൾ ആരാണ്, മിത്രങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ അവരെ എല്ലാവരെയും വിശ്വസിക്കുക, സ്വദീഖാക്കുക, കൂട്ടുകാരനാക്കുക. ഒന്നാമത്തെ ശത്രു പിശാച് തന്നെയാണ് എന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഫയംബായി അല്ലാ യോത്തിയ ഉഫീമായ അമറു, അപ്പോൾ ആ പിശാജ് കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ പിശാജിന് എല്ലാം
ഭാഗിച്ച് നൽകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതുപോലെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശത്രുവായി അവൻ തിരിച്ചറിയേണ്ട സംഗതികളും അതുപോലെ തന്നെ ആളുകളും ഒക്കെ ഉണ്ടാവാം. അവരൊക്കെ മിത്രങ്ങളായി അംഗീകരിക്കുകയും അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും നൽകുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് തികഞ്ഞ വിഡ്ഢികളുടെ അടയാളമാണ് എന്നാണ് മഹാനായ അബുല്ലൈ സമർക്കന്ദി റളിയല്ലാഹുവിനെ രേഖപ്പെടുത്തുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യങ്ങൾ തിരിച്ചറിയാനും നല്ല ബോധത്തോടെ ബുദ്ധിയോടെ ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.